സ്കൂൾ അവധിയും പെരുന്നാളും വിഷുവും കണക്കാക്കി നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടിവരെയാണ് നിരക്ക് കൂട്ടിയത് ആവശ്യക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വിമാന സർവീസുകൾ കൂട്ടാത്തതും നിരക്ക് വർധനയ്ക്ക് കാരണമാകുന്നു സ്കൂൾ അവധിയും ഉത്സവങ്ങളും വന്നാൽ വിമാന ടിക്കറ്റ് നിരക്ക് ചാടും ഈ ഇക്കുറിയും മാറ്റമില്ല ഗൾഫിലെ സ്കൂൾ അവധി കണക്കാക്കി നാട്ടിൽ പോയി വരാൻ കാത്തിരുന്ന പ്രവാസി കുടുംബങ്ങളുടെ ബജറ്റ് തന്നെ തെറ്റിക്കുന്ന വർദ്ധനയാണ് ഇപ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ടാറ്റ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനക്കമ്പനികൾ യു എയിൽ നിന്നും കോഴിക്കോട് ഇൻഡോർ ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു വിവിധ വിമാനക്കമ്പനികളുടെ ഡ്രീം ലൈനർ പോലുള്ള വലിയ വിമാനങ്ങൾക്ക് പകരം ചെറിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം എമിറേറ്റ്സും ഫ്ളൈ ദുബായിയും അടക്കമുള്ള വിമാന കമ്പനികൾ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും ഇന്ത്യ അനുകൂല നിലപാട് എടുത്തിരുന്നില്ല ഇന്ത്യൻ വിമാന കമ്പനികളുടെ എതിർപ്പാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുമേൽ സമ്മർദ്ദമുണ്ടാക്കുന്നതെന്നാണ് ആരോപണം വിമാന കമ്പനികളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ നയം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിതമായ നിരക്കിൽ ചാർട്ടേഡ് വിമാനങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ സാധ്യത ആരാഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരുന്നു എന്നാൽ ഇത് പ്രാബല്യത്തിലാകാനും കടമകൾ ഏറെയാണ് ന്യൂസ് മലയാളം ഡോട്ട് ഡോട്ട്